പറന്നുകൊണ്ടിരുന്ന വിമാനം പെട്ടെന്ന് അപ്രതീക്ഷമാകുന്നു. സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് ആകാശത്ത് വിമാനം പറത്തിക്കൊണ്ടിരുന്ന ഫ്രെഡറിച്ച് വാലന്റിച്ച് എന്ന പൈലറ്റിനെ കുറിച്ചും അദ്ദേഹം പറത്തിയ വിമാനത്തെക്കുറിച്ചുമാണ്. സോ ഇറ്റ്സ് മീ മിസോ ഫ്രം മിസോസ് കൊളക്ഷൻ. വർഷം 1978 ഓസ്ട്രേലിയൻ വായുസേനയിലെ പൈലറ്റ് ഫ്രെഡറിച്ച് വാലന്റിച്ച് പതിവ് പോലെയുള്ള പരിശീലന പറക്കലിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അങ്ങനെ ഫ്രെഡറിക്കിന്റെ വിമാനം പറന്നുയായിരുന്നു. അല്പദൂരം ചെന്നപ്പോൾ ഫ്രെഡറിക് എയർ ട്രാഫിക് കൺട്രോൾ റൂമിലുള്ള ഒരു റേഡിയോ വഴി ബന്ധപ്പെടുകയാണ്. ശേഷം ഫ്രെഡറിക് അവിടെ നിന്ന് ചോദിക്കുകയാണ്, മറ്റേതെങ്കിലും വിമാനം ഈ വിമാനത്തിന്റെ അടുത്തായി പറക്കുന്നുണ്ടോ എന്ന്. റഡാർ പരിശോധിച്ച ശേഷം എയർ ട്രാഫിക് റൂമിലുള്ളവർ അവിടെ നിന്ന് പറയുകയാണ്, ഇല്ല. പക്ഷേ എന്തോ ഒരു പന്തികേഴ് ഫ്രെഡറിക്കിന് തോന്നുന്നുണ്ടായിരുന്നു തൻ്റെ വിമാനത്തിനടുത്തായി വേറെ ഏതോ ഒരു വിമാനം പറക്കുന്നുണ്ട് എന്നൊരു തോന്നി. ശേഷം ഫ്രെഡറിക് എയർ ട്രാഫിക് റൂമിലുള്ളവരെ വീണ്ടും ബന്ധപ്പെടുകയാണ്. ശേഷം ഫ്രെഡറിക് പേടിയോടെ പറയുകയാണ്, ഏതോ ഒരു വിമാനം എൻ്റെ വിമാനത്തിൻ്റെ മുകളിലെ പറക്കുന്നുണ്ട്. എന്താണിത്, എന്താണിത് എന്ന് എയർ ട്രാഫിക് കൺട്രോൾ റൂമിലുള്ളവർ ഉദ്യോഗത്തോടെ ഫ്രെഡറിക്കിനോട് ചോദിക്കുകയാണ്. പേടിച്ചിരേണ്ട ശബ്ദത്തിൽ ഫ്രെഡറിക്കിൻ്റെ ശബ്ദം എയർ ട്രാഫിക് കൺട്രോൾ റൂമിലുള്ള സ്പീക്കറിലൂടെ മുഴങ്ങി. അതൊരു വിമാനമല്ല. റേഡിയോ നിശബ്ദമായി. അതിനുശേഷം ഫ്രെഡറിക്കിൻ്റെ ശബ്ദം ഇതുവരെ ആരും കേട്ടിട്ട് പോലുമില്ല. ആ ഫ്രെഡറിക് പറത്തിയ വിമാനം എവിടെ പോയി എന്ന് ആർക്കും അറിയുക പോലുമില്ല. അന്യഗ്രഹ ജീവികളുടെ പേടകമായിരിക്കാം ഫ്രെഡറിക് അവസാനമായി കണ്ടുപോയത് എന്നാണ് ചിലർ പറയുന്നത്. സൈന്യത്തിൽ തുടക്കക്കാരനായ ഫ്രെഡറിക് ആകാശത്തെ വലിയ മേഘക്കൂട്ടങ്ങൾ കണ്ടു ഭയന്നതായിരിക്കാം എന്ന് പറയുന്നവരുമുണ്ട്. ഫ്രെഡറിക്കിന്റെ വിമാനം പറന്ന വഴിയിലെ കടലും കരയുമല അരിച്ചു വിറക്കിയിട്ടും ഫ്രെഡറിക് പറത്തിയ വിമാനത്തിന്റെ ഒരു പൊടി പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എവിടെയായിരിക്കും ഫ്രെഡറിക് മറ്റേതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് വന്ന അന്യഗ്രഹ ജീവികളുടെ കയ്യിൽ അകപ്പെട്ടു ആർക്കും അറിയില്ല. ഇന്നും ഈ രഹസ്യം ഇവിടെ ചുരുളറിയാതെ കിടക്കുന്നു. സോ ഇന്നത്തെ ഇവിടെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ let's sign out.